ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെഡിക്യൂർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു മാനിക്യൂർ ചെയ്യുന്ന വീഡിയോയും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാമോ എന്ന്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്തിട്ട് വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്, കണ്ടില്ലേ. അപ്പം ഇങ്ങനെ അടിപൊളി എങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തരണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ റെക്കമെൻഡ് ചെയ്യണം. ഒക്കെ ചെയ്യാമെങ്കിൽ വളരെ നല്ലതായിരുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബളബളബിളാ പറഞ്ഞ് 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 നീട്ടുന്നില്ല. അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് പിന്നെന്താ ഷുഗറും ഒരു ടൊമാറ്റോയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സ്ലൈസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ കുറച്ച് കൊക്കനട്ട് ഓയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇച്ചിരി കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മിൽക്കിലോ തൈരിലോ നമുക്ക് ഇഷ്ടമുള്ളതിൽ ഒന്ന് മിക്സ് ചെയ്തും കൂടി വെക്കാം. അപ്പം ഞാനിവിടെ തൈരാണ് എടുക്കുന്നത്. നല്ലൊരു വൈറ്റനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും തൈര് എടുക്കുന്നതാണ് നല്ലത്. മിൽക്കാണെങ്കിലും കുഴപ്പമില്ല, തൈരാണെങ്കിലും കുഴപ്പമില്ല, അത് നമ്മളുടെ ചോയ്സ്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് എടുത്തു വെക്കാം. അപ്പം എൻ്റെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ആകപ്പാട് നെയിൽ പോളിഷ് എല്ലാം പോയിട്ട് ആകപ്പാട് ഡള്ളായിട്ടിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ എല്ലാ മാസത്തിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നതല്ല, അപ്പം കൈയൊക്കെ ആകപ്പാടെ അങ്ങ് റഫാകും. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് റിമൂവർ എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള അതൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും റിമൂവറൊക്കെ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ നെയിൽ പോളിഷൊക്കെ മാറ്റാനായിട്ട്. അല്ലാണ്ട് നമ്മൾ തിരിച്ച് നഖമൊക്കെ ഇട്ടിട്ട് തന്നെ നുള്ളി പറിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ ആ ഒരു നെയിലിൻ്റെ പുറത്തുള്ള ഒരു ഗ്ലോസി അതങ്ങ് നഷ്ടപ്പെട്ടു പോകരുത്, ഭയങ്കര റഫായി മാറരുത് ഒരിക്കലും നെയില്. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നെയിൽ എപ്പോഴും പൊട്ടിപ്പോകുന്നത്. ഇനി നമുക്കിതൊന്ന് ഫയൽ ചെയ്ത് വെക്കാം. എനിക്കങ്ങനെ ചെയ്യാനും മാത്രമൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന ആളുണ്ട്. പിന്നെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ഫയൽ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പൊട്ടിപ്പോകത്തില്ല, പൊട്ടിപ്പോകാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാ വീട്ടുപണികളും ചെയ്യുന്നതല്ലേ, നമ്മൾ ഈ കൈ വെച്ചിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നെയിൽ ഒന്ന് മുറിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട്. ഇനി നമ്മുടെ സൈഡിലുള്ള നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന പോലെ തന്നെ സൈഡിലുള്ള ആ ഡെഡ് സെല്ലെല്ലാം നമ്മൾ ആ സ്കിന്നെല്ലാം അങ്ങ് നമ്മൾ മാറ്റുകയാണ്. ഇങ്ങനത്തെ ഒരു ടൂൾസ് എല്ലാ ലേഡീസ് സ്റ്റോറുകളിലും കിട്ടും, നമുക്ക് ഒന്ന് വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. അല്ലാതെ നമ്മൾ പാർലറിലൊന്നും പോയിട്ട് ഇത് ചെയ്യണമെന്നൊന്നും അത്ര നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ കൈയായാലും കാലായാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഞാൻ എപ്പോഴും നമ്മുടെ എന്താ റൈറ്റ് ഹാൻഡിലെ എന്താ നെയിലൊന്നും നീട്ടി വളർത്താറില്ല. നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുകയും ഇപ്പം അവരെ ഒരുക്കുകയും കണ്ണെഴുതുകയും ഒക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ആ കയ്യിൽ ഞാൻ നല്ല ക്ലീനാക്കി തന്നെ വെച്ചിരിക്കുന്ന അഹം. അപ്പോൾ അത് ഞാനൊന്ന് നെയിൽ കട്ടർ വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫയൽ ചെയ്ത് വെക്കുകയാണ്. നേരത്തെ കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് കയ്യിലൊക്കെ വളർത്തിയൊക്കെ വെക്കുമായിരുന്നു, ഇപ്പം ഒരു കയ്യിലേക്ക് ചുരുങ്ങിപ്പോയി. ഇനി നമ്മൾ കുറച്ച് ഷുഗറും നമ്മുടെ ടൊമാറ്റോയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ശരിക്കും ഇതിപ്പോൾ നല്ല സ്കിൻ അങ്ങ് നല്ല പോളിഷ് ചെയ്ത പോലെ ആകും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലൊരു സ്ക്രബാണ് ഷുഗറെന്ന് പറയുന്നത്. ഷുഗറായാലും അരിപ്പൊടി ആയാലും മതി. അപ്പോൾ ഷുഗറാണ് കൈകൾക്കും കാലിനും ഒക്കെ കൂടുതൽ നല്ലത്. അപ്പം നിങ്ങൾ മാറ്റി മാറ്റി പരീക്ഷിക്കണം. ചിലപ്പോൾ അരിപ്പൊടി എടുക്കണം, പിന്നെ ചിലപ്പോൾ ഷുഗർ എടുക്കണം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി എടുക്കാം. അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്രബിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മളിങ്ങനെ വീട്ടിലുള്ള നാച്ചുറൽ പ്രോഡക്റ്റൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും അവൈലബിൾ ആണ് വീട്ടിൽ. ടൊമാറ്റോ ആണെങ്കിൽ അതുപോലെ തന്നെ എപ്പോഴും എല്ലാ വീട്ടിലും കാണുമല്ലോ. ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു, കണ്ടില്ല, നെയിലിനൊക്കെ നല്ലൊരു കളർ വന്നു. നമ്മൾ നെയിൽ പോളിഷ് എന്തെങ്കിലും റിമൂവ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ഡേയ്സിലേക്ക് നമ്മൾ ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നെയിലൊക്കെ ഒരു യെല്ലോയിഷ് കളറായി മാറും. ഇനി നമ്മൾ ഒരു പാക്ക് ഇടാൻ പോവുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ കുറേ സമയം നമ്മൾ ബേസിനിലെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചും ഷാംപൂ വാഷ് ചെയ്തും ലെമൺ ഇട്ട് റബ്ബ് ചെയ്തും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അത്രയും ക്ഷമയോടൊന്നും ഇരുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ചെയ്യത്തില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോ കണ്ടുവിട്ടാൽ മാത്രം പോരല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ സ്റ്റെപ്പോടെ ഇത് കാണിക്കുന്നത്. നമ്മുടെ കൈകൾക്കൊക്കെ ആകുമ്പോൾ ഇത്രയും ധാരാളം തന്നെ മതി.
കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഒരു പാക്ക് ഒന്നിട്ട് കൊടുത്തു, അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആദ്യമേ ഒരു സ്ക്രബ് ഇട്ടു, പിന്നെ ഒരു പാക്ക് ഇട്ട് കൊടുത്തു. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമ്മൾ കൈകൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്. അല്ലാണ്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നമ്മൾ നമ്മുടെ കൈ എപ്പോഴും നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, എപ്പോഴും പാത്രം കഴുകുന്നു, തുണി കഴുകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൈ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്കിന്ന് എപ്പോഴും നിന്നൊരു നനവോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇതിപ്പം ഞാൻ നന്നായിട്ട് അത് ഉണങ്ങി വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ കൊക്കനട്ട് ഓയിലാണ്, ആൽമണ്ട് ഓയിലോ ബദാം ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഡെയിലി ചെയ്ത് കൊടുത്താൽ വളരെ നല്ലത്. അപ്പം നന്നായിട്ട് ബ്ലഡൊക്കെ നന്നായിട്ട് ഇത് ഓടുകയും ചെയ്യും, നമ്മുടെ കൈകൾക്ക് നല്ല സോഫ്റ്റാകും, സ്കിന്നൊക്കെ നല്ല ഒരു സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ആ ഡ്രൈനെസ്സും ഇതുമെല്ലാം അങ്ങ് മാറിക്കിട്ടും കൈയുടെ. പിന്നെ കൈയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട്, ചിലർ പറയില്ല കൈ ഒതുങ്ങത്തൊന്നുമില്ലെന്ന്. അപ്പം നന്നായിട്ട് നമ്മൾ ഓയിൽ മസാജ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് എത്രമാത്രം നമുക്ക് പ്രസ് ചെയ്ത് മസാജ് ചെയ്യാമോ അത്രമാത്രം. ഇപ്പം നമ്മുടെ സ്വന്തം കൈയാവുമ്പം നമുക്ക് വേദനിക്കുന്നതൊക്കെ അറിയാമല്ലോ. അതുപോലെ നമ്മൾ മാക്സിമം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഡെയിലി ചെയ്താലും കുഴപ്പമില്ല. ഓയിലൊക്കെ തേച്ചൊക്കെ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കയ്യിലായാലും കാലിലായാലും ഒക്കെ ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൂടെ ചെയ്യാമെങ്കിൽ വളരെയധികം നല്ലതാണ്. ടൈമൊക്കെ കിട്ടുന്നവർ നമ്മൾ എത്ര നന്നായിട്ട് മസാജ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ കൈക്ക് നല്ലതെന്ന് പറയുന്നത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളൊരു ഒരാഴ്ച ഒരു 1 വീക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൈ നല്ല സോഫ്റ്റ് ആകും നമ്മുടെ കൈ. പിന്നെ നെയിലൊക്കെ പൊട്ടിപ്പോകുന്നവർക്ക് കൊക്കനട്ട് ഓയിൽ പുരട്ടുന്നത് വളരെയധികം നല്ലതാണ്. ഇതിപ്പം ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ടൊരു നെയിൽ പോളിഷ് ഇടുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇടാതിട്ടേക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ചിലരിടുക തന്നെ ചെയ്യും. അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മാനിക്യൂർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരുപാട് റോക്കറ്റ് ടെക്നോളജി ഒന്നും തന്നെ ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്, കണ്ടല്ലോ വളരെ സിമ്പിളല്ലേ. ഇത്രയും സിമ്പിളായിട്ടുള്ള മാനിക്യൂർ എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ബൈ.